എന്നിട്ട് ഇതുപോലെ രണ്ടറ്റവും ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചതുരം ഉണ്ടാക്കണം. ഇതുപോലെ രണ്ടറ്റവും മധ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചെറിയൊരു ത്രികോണം ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഈ മടക്കിലൂടെ വെട്ടിയെടുക്കണം. ഇതുപോലെ നമുക്ക് 16 എണ്ണം വേണം. ഹണിക്ക് വേണ്ടി നമുക്ക് പല കളറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിനായി മറുവശത്തേക്ക് നമ്മൾ പശ തേക്കുക. നമ്മൾ ഈ വശത്ത് നിന്നാണ് എടുത്ത് മടക്കിയത്, മറുവശത്തേക്കാണ് നമ്മൾ പശ തേക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യണം. മറുവശം കൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഒട്ടിച്ചെടുക്കാം. ഇതിന്റെ നടുക്ക് വയ്ക്കാനായി നമുക്കൊരു റോസാപ്പൂ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം ഇങ്ങനെ ഒരു പേപ്പർ വെട്ടിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒട്ടിച്ചു വെക്കാം. അതിനായി നമുക്ക് ഇവിടെ എല്ലാം പശ തേക്കാം. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ കട്ടി കിട്ടാനായിട്ട് നമുക്കിവിടെ ഒരു പേപ്പർ ഒട്ടിക്കാം. ഇവിടെ ഒരു വട്ടത്തിനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗം തേച്ച് നമുക്ക് ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് റെഡിയായി. ഇനി നമുക്ക് ഇതിനെ കൂടുതൽ അലങ്കാരമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റിബൺ പോലെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ തൂക്കിയിടാം. അതിനായിട്ട് ഇതിന്റെ എൻഡ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണം.
ബാക്കി രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെട്ടിയെടുത്ത പേപ്പർ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒട്ടിക്കാം. ഇതുപോലെ ബാക്കി നമുക്ക് ഒട്ടിക്കാം. ഇങ്ങനെ ഒരു ബാച്ച് നിർമ്മിക്കാവുന്നതാണ്.